Hi friends, ഇന്നു നമ്മൾ ഇവിടെ തയ്യാറാക്കുന്നത് മുംബൈ സ്ട്രീറ്റ് ചിക്കൻ ഹക്ക നൂഡിൽസ് ആണ്. കുട്ടികൾക്കൊക്കെ വളരെ അധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ നൂഡിൽസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് ബോൺലെസ് ചിക്കൻ ഇതുപോലെ ഒന്ന് ചെറുതായി കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ഇനി മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ബൗൾ എടുത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിലായിട്ട് വിനാഗർ ഒഴിച്ചു കൊടുക്കുക. വിനാഗർ ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിലായിട്ട് സോയാ സോസും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അടുത്തതായി ഇതിലേക്ക് ചിക്കന് പിടിക്കാൻ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു 4-5 വെളുത്തുള്ളി ചതച്ചതും ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ മുഴുവനായും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായി തന്നെ മാരിനേറ്റ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിലായിട്ട് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം വേണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഒരു 15 മിനിറ്റ് വരെ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഈ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന നേരം കൊണ്ട് നമുക്ക് നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നൂഡിൽസ് ഞാനിവിടെ ഹക്ക നൂഡിൽസ് ആണ് എടുത്തിട്ടുള്ളത്. 1 kg നൂഡിൽസ് ആണിത്. ഇത് നമുക്ക് ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ നൂഡിൽസ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് ഈ വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നമ്മുടെ നൂഡിൽസ് പരസ്പരം ഒട്ടാതിരിക്കാനാണ് ഇതുപോലെ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നൂഡിൽസ് മുഴുവനായിട്ടും ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1 kg നൂഡിൽസ് വേവിക്കുന്നത്. നമുക്കിത് റെഡിയായി കിട്ടുമ്പോൾ ഏകദേശം ഒരു 15 പേർക്ക് കഴിക്കേണ്ട നൂഡിൽസ് റെഡിയായി കിട്ടും. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് 1 kg നൂഡിൽസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നൂഡിൽസിൻ്റെ അളവും ഞാൻ എടുക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവും കുറച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ നൂഡിൽസ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ശേഷം നമുക്കിതിലേക്ക് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ അളവിലായിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളത്തിൽ ഉപ്പ് കുറച്ച് കൂടുതലുണ്ടാണ് കേട്ടോ, എങ്കിലേ നമ്മുടെ നൂഡിൽസിന് കറക്റ്റായിട്ടുള്ള ഉപ്പ് പിടിക്കുകയുള്ളൂ. ഈ നൂഡിൽസ് വേവിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതൊരു 80% ആകുമ്പോൾ നമുക്കിതൊന്ന് വെള്ളം ഊറ്റിക്കളയണം. ഫുൾ വേവായിട്ടാണ് നമ്മൾ വെള്ളം കളയുന്നതെങ്കിൽ നമ്മൾ ഈ നൂഡിൽസ് ഫ്രീ ആക്കുന്ന ടൈം ഇത് പൊട്ടിപ്പോകും. അപ്പോൾ അത് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 80% ആകുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റിക്കളയണം. ഇപ്പോൾ നമ്മുടെ നൂഡിൽസ് കറക്റ്റ് വേവായിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റിക്കളയാം. ഇനി നമ്മുടെ ഈ ഹക്ക നൂഡിൽസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കേബേജ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ടും അതുപോലെ തന്നെ ക്യാരറ്റ്, ക്യാപ്സിക്കം, പിന്നെ ഉള്ളി ഇതൊക്കെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നൂഡിൽസ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്ത് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിലായിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നന്നായി ചൂടായാൽ നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച ചിക്കൻ ഉണ്ടല്ലോ, ആ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായി തന്നെ ഫ്രൈ ആക്കി എടുക്കണം. നമ്മുടെ ചിക്കൻ ഇപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് കോരി മാറ്റാം. ചിക്കൻ എണ്ണയിൽ നിന്ന് മാറ്റിയതിന് ശേഷം 2 മുട്ട ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തൊന്ന് മിക്സാക്കിയതാണിത്. ഇത് നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കിയ എണ്ണയിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. മുട്ട ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ നൂഡിൽസിന് ആവശ്യമായിട്ടുള്ള ചിക്കൻ ഫ്രൈയും അതുപോലെ തന്നെ എഗ് ക്രംബ്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റിവെക്കാം. ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ആ എണ്ണയിലേക്ക് കുറച്ചൊരു 4-5 വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ഒന്ന് കളർ മാറി വരുന്നതുവരെ നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതൊന്ന് വഴഞ്ഞ് വന്നാൽ നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഞാൻ വെജിറ്റബിൾസൊക്കെ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെജിറ്റബിൾസ് അല്പം കൂടുതൽ തന്നെ എടുത്തോട്ടോ, എങ്കിലേ നമ്മുടെ നൂഡിൽസിന് നല്ലൊരു ടേസ്റ്റ് തന്നെ കിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. എന്നിട്ട് ഈ വെജിറ്റബിൾസൊക്കെ ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിലായിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. കുരുമുളക് ഇട്ടതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അടുത്തതായി നമുക്ക് ഇതിലേക്ക് സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ സോയാ സോസ്, റെഡ് ചില്ലി സോസ്, അതുപോലെ ഗ്രീൻ ചില്ലി സോസാണ് എടുത്തിട്ടുള്ളത്. ഇത് മൂന്നും നമുക്ക് 1 ടീസ്പൂൺ അളവിലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക.
ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വിനേഗർ കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ആക്കിയിട്ടുള്ള ചിക്കനും അതുപോലെ തന്നെ എഗ് ക്രംബിൾസും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നൂഡിൽസിനുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്ന ടൈം നിങ്ങൾക്ക് ഉപ്പ് അതുപോലെ സോസിൻ്റെ ഒക്കെ കുറവുണ്ടെങ്കിൽ അതൊക്കെ ഈ ടൈം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മസാലയൊക്കെ ഇപ്പോൾ നല്ല ഓയിലി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നൂഡിൽസ് ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മുടെ നൂഡിൽസൊക്കെ തീരെ ഒട്ടിപ്പിടിക്കാതെ നല്ല നൂല് പോലിരിപ്പുണ്ട്. ഈ നൂഡിൽസ് നമുക്ക് നമ്മുടെ ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 1 kg നൂഡിൽസ് വേവിച്ചത് കൊണ്ടാണ് കേട്ടോ ഇതുപോലുള്ള വലിയ സോസ് പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾ കുറച്ചൊക്കെ ആക്കുന്നതാണെങ്കിൽ നൂഡിൽസ് കുറച്ച് കുറച്ചായി ആഡ് ചെയ്ത് കൊടുത്ത് തവയിലിട്ടൊന്ന് ഫ്രൈ ആക്കുകയാണെങ്കിൽ നമ്മുടെ നൂഡിൽസൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് കിട്ടും. ഇപ്പോൾ ഞാൻ ഇപ്പോൾ കൂടുതലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് തവയിലൊന്നും ഇടാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് വലിയ സോസ് പാനിൽ തന്നെയാണ് ഒന്ന് മിക്സാക്കി എടുക്കുന്നത്. പിന്നെ നൂഡിൽസ് ഇട്ട് കൊടുക്കുമ്പോൾ ഒരുമിച്ച് ഇട്ട് കൊടുക്കേണ്ട കേട്ടോ. കുറച്ച് കുറച്ചായി ഇട്ട് കൊടുത്തിട്ട് വേണം മിക്സ് ചെയ്യാൻ, എങ്കിലേ നമ്മുടെ മസാലയൊക്കെ എല്ലാ ഭാഗത്തുനിന്നും കറക്റ്റായിട്ട് പിടിക്കുള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നൂഡിൽസാണ് കേട്ടോ ഈ ഹക്ക നൂഡിൽസ്. മുംബൈ സ്ട്രീറ്റിലൊക്കെ വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു നൂഡിൽസാണ് ഈ ഹക്ക നൂഡിൽസ്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ നൂഡിൽസ് നമുക്ക് വെജിലും അതുപോലെ നോൺ വെജിലും തയ്യാറാക്കാം കേട്ടോ. നോൺ വെജ് ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. അതല്ലാന്നുണ്ടെങ്കിൽ നോൺ വെജൊക്കെ ഒഴിവാക്കുന്നവരാണെങ്കിൽ വെജിലും ഇത് തയ്യാറാക്കാവുന്നതാണ്. ചിക്കൻ ഒഴിവാക്കിയാൽ മതി. ഇപ്പോൾ നമ്മുടെ നൂഡിൽസൊക്കെ റെഡിയായി ഞാനൊരു സെർവിങ് ട്രേയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഹക്ക നൂഡിൽസ്. ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് കമൻറ്റ് ആൻഡ് ഷെയർ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ താഴെ കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ പുതിയൊരു ഐറ്റമായി വരും. ബൈ ബൈ.